കിഫ്ബി ധനലഭ്യത ഉറപ്പുവരുത്തി നിർമ്മിച്ച വൈറ്റില കുണ്ടന്നൂർ ഫ്ലൈ ഓവറുകൾ നാടിന് സമർപ്പിച്ചു. ഞാൻ ടമാർബടാന്റെ സെക്കൻഡ് എപ്പിസോഡ് മുതൽ ഞാനുണ്ട്. അപ്പോ ഇതിനിടയിൽ വന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്റെ ഉള്ളിൽ ഞാൻ എല്ലാരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നൊരു കഴിവ് ഉണ്ടെന്ന് അറിഞ്ഞത് ശരിക്കും സ്റ്റാർ മാജിക്കിൽ വന്നിട്ടാണ്. ഹിറ്റായ ഒരു വീഡിയോ ആണ് കേട്ടോ ആ ഒരു എപ്പിസോഡിൽ. അതെ, ഇപ്പൊ തന്നെ 9 മില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞു വ്യൂസ്. അപ്പൊ ഇന്നലെ പെട്ടെന്ന് നമ്മുടെ നോബി ചേട്ടനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തോളൂ. ഒരുപാട് ദൂരെ പണ്ടത് നടക്കാറില്ല. ഇന്റർവ്യൂ എടുക്കണോടാ വാടാ. നോബി ബാ, അതിന്റെ മേലെ കേട്ട് ഇന്റർവ്യൂ എടുക്കണം ബാ. ഞാൻ ഇല്ലടാ, എനിക്കൊന്നും പറ്റില്ല, പറഞ്ഞേക്ക് അനുവിനോട് പറഞ്ഞേക്കും. അതിന്റെ മണ്ടയിലൊക്കെ വലിയ കേറണം തുടങ്ങി, ഭയങ്കര കഷ്ടം. നിങ്ങൾക്ക് അഭിമാനിക്കാം. അല്ല, എന്റെ എന്റെ ഒരു അഭിപ്രായം, ലക്ഷ്മി നക്ഷത്ര അനുകരിക്കണം, എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സത്യം, ഹായ് എല്ലാവർക്കും, നമസ്കാരം. സ്റ്റാർ മാജിക്ക് മാജിക്കിലേക്ക് സ്വാഗതം. ഞാൻ സിമ്പിളായിട്ടുള്ള സ്പോൺസറെ പറയണ കുട്ടിക്ക് നല്ലത് നടന്നു വന്നിട്ട് പറയാം അല്ലേ. അതും സീ, അതാകുമ്പോ ആലോചിക്കാല്ല. Welcome to Tamar Padar, powered by Eastern. Now, what did you say to me? Are you thinking? I'm sure. Oh, the ending is cheating. I'm sure. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം കേട്ടോ. തങ്കച്ചന്റെ സിഗ്നേച്ചർ സ്റ്റെപ്പ് ആയിരുന്നു. അടിപൊളി, ഷിയാസിനെ ഒന്ന് നോക്കാം. ഒരു ഒരു ഇടിവെട്ടായിട്ട് ആണ്. ഞാന് സ്റ്റാർ മാജിക്കിനെ പറ്റി പറയണോ? ഞാന് സ്റ്റാർ മാജിക്ക് ശരിക്കും കണ്ടിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോ ഫാമിലിനെ പോലെയായിരുന്നു. അന്ന് പിന്നെ നവീൻ എന്നീ ആവശ്യിക്കുന്ന ആ ക്ലാസ്സില്ലേ, അതെന്റെ. അവനത് പറയൂല, അവനൊന്നും കെഞ്ചി കെഞ്ചിയാണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചു പറയൂല, അവളെ ഭയങ്കര മച്ച മച്ച കമ്പനിയാണ്. മച്ച മച്ച കമ്പനിയാണ്. ഒന്നും പറയാനില്ല, ഒന്നും പറയില്ലേ. ഇനി പിന്നെ വീണ്ടും ഇമിറ്റേറ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ടാണ്. എന്റെ പൊന്നു, ഇത് ഭയങ്കര ഗമ്യം. ഇനി അനു ചോദിക്കേച്ചി, ലഞ്ചിന് എത്ര മീൻ കഴിച്ചു? ഞാൻ മീനിന്റെ മുള്ളില്ലേ, മുള്ള് ആ മുള്ളും കൂടെ ഞാൻ ചവച്ചരച്ച് കഴിച്ചായിരുന്നു. അപ്പം ഞാൻ പിന്നെ മറ്റേ അവിടെ നിൽക്കുന്നില്ല, ആ ചേട്ടനില്ല, ആ ചിയാസേടെ അവിടെ നിന്ന് കുറച്ച് മുള്ളും കൂടെ വായിൽ വെച്ച് കഴിച്ചു ഞാൻ. അപ്പൊ ഉണ്ടല്ലോ ആ ടേബിളിന് ആ മറ്റേ മേശയില്ലേ, മേശ മേശയുടെ മൂട്ടിലൊക്കെ വീണു പോയി. ഞാൻ എടുത്തു വെച്ച്, ഞാൻ വീട്ടിലാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ ചവച്ച് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട്. ഭയങ്കര ഇതാണ് ഈ എന്തൊരു ചേട്ടാ ഇത്, ഇങ്ങനെയൊക്കെ കഴിക്കാവോ? അയ്യോ എന്തൊരിത്. ഇനി ഇതെല്ലാം കണ്ട് വളരെ അഭിമാനത്തിൽ നമ്മുടെ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട്, നമ്മുടെ സീനിയർ താരം സുധി ചേട്ടൻ. റെഡിയാണ്? മൃദുല റെഡിയാണ്. ആ പുള്ളി സ്കൂളിൽ നിന്ന് ടൂറ ഒരുങ്ങിയിരിക്കുന്നു, നിൽക്കുന്നതും ഒക്കെ ആളുടെ. എന്താ ചേട്ടാ ആലോചിക്കണേ? എന്താ ഇങ്ങനെ
അന്ന് നമ്മൾ ടമാർപ്പെടാറില്ലായിരുന്നു ഇങ്ങനെ ഒരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റാർ മാജിക്കിന്റെ 200th എപ്പിസോഡിൽ ഈ ഒരു ട്രീറ്റ് മൃദുലയുടെ ഈ ഒരു ട്രീറ്റ് നൽകിക്കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സൂപ്പർ ആയിരുന്നു. പക്ഷേ സുധിയണ്ണൻ അനുകരിക്കാന്ന് എപ്പോഴേ പറയണത് ശരി നോക്കട്ടെ. നവീൻ ചേട്ടനല്ലേ അതെനിക്ക് മനസ്സ് മുഖം കണ്ടപ്പോ മനസ്സിലായി. നേരത്തെ അറിയാം ഞങ്ങള് ഫ്രണ്ട്സ് ആണ്. എന്റെ മച്ചാണോ ഷിയാസ്? അല്ല ഷിയാസിന് ഒരു കാലിന് വലിച്ചുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പറ്റുള്ളൂ, എനിക്ക് എനിക്ക് ഫണ്ടാക്കാൻ പറ്റില്ല. ഇതുവരെ അങ്ങനെ മിമിക്രി ഒന്നും ചെയ്യാറില്ല. ആദ്യമായിട്ട് പുള്ളിനെ അത്ര ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ നടത്തം പോലും അല്ലെ, എന്റെ ശബ്ദം പോലും ചെയ്തു. പക്ഷെ നീ ചെയ്തത് നന്നായിട്ടുണ്ട്, എന്നെ ചെയ്തത് നന്നായിട്ടുണ്ട്. അതെ, എല്ലാരും ചെയ്ത് തീർന്നെങ്കിൽ പറയണം. അസീസിന്റെ അശോകനുണ്ട്. ഞാൻ ചേച്ചി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന സാധനം കാണിച്ചിട്ട് ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് അനുമായിരിക്കും ക്യാമറ എന്നോ ചേച്ചി കറക്റ്റ് ഗിഫ്റ്റ് ബി ധനലഭ്യത ഉറപ്പുവരുത്തി നിർമ്മിച്ച വൈറ്റില കുണ്ടന്നൂർ ഫ്ളൈ ഓവറുകൾ നാടിന് സമർപ്പിച്ചു.